ചിക്കൻ പൊള്ളിച്ചതും അൺലിമിറ്റഡ് നെയ്ച്ചോറും നമുക്ക് വയറ് വീർക്കുന്നത് വരെ നെയ്ച്ചോറ് കഴിക്കാം. ചിക്കൻ പൊള്ളിച്ചത് തവ പൊള്ളിക്കുന്നത് ഇതാണ് ഇവിടത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കല്ലുമായിട്ട് വേവിച്ചതിനെ അടിച്ച് പരതറാം, മരത്തിന്റെ തടിക്കട്ട കൊണ്ട് ഇടിക്കും. ഇതിന്റെ കൂട്ട് നമുക്ക് പറഞ്ഞു തരൂല. എന്താണ് തേച്ചു വെച്ചിട്ടുണ്ട്? ഒരു ഉഗ്ര ടെക്നോളജിയാണ് കേട്ടോ. നമ്മുടെ മലപ്പുറം ജില്ലയിലെ ചമ്മറവട്ടം പാലത്തിന്റെ വശങ്ങളിൽ കാണുന്ന മനോഹരമായ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ നമുക്ക് ഇന്ന് സ്ട്രീറ്റ് ഫുഡിൽ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം. ഇന്ന് നമ്മുടെ ഈ തട്ടുകട അല്ലെങ്കിൽ നമ്മുടെ സ്ട്രീറ്റ് ഫുഡ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിൽ പുത്തനത്താണി, പുത്തനത്താണി എന്ന് പറയുമ്പോൾ നമുക്കറിയാം കോഴിക്കോട് തൃശ്ശൂർ മെയിൻ റോഡിൽ ഉള്ളതാണ് പുത്തനത്താണി എന്ന് പറയുന്ന അങ്ങാടിയിൽ ഫെബിൻസ് എന്ന് പറയുന്ന ഒരു കടയുണ്ട്. അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 രൂപയുള്ളൂ. ചിക്കൻ പൊള്ളിച്ചതും അൺലിമിറ്റഡ് നെയ്ച്ചോറും. ചിക്കൻ പൊള്ളിച്ചത് ഒരു പീസാണ്, അൺലിമിറ്റഡ് നെയ്ച്ചോറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വയറ് വീർക്കുന്നത് വരെ നെയ്ച്ചോറ് കഴിക്കാം. ചിക്കൻ പൊള്ളിച്ചത് തവ പൊള്ളിക്കുന്നത് ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നമുക്ക് കാണാം. അപ്പോൾ ഈ നെയ്ച്ചോറ് ഇതിപ്പോൾ വച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ചൂട് നെയ്ച്ചോറാണ്. അതിങ്ങനെ ഓരോ കോഴ്സ് കോഴ്സ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും അല്ലേ? ഇതിപ്പോൾ ചൂട് സാധനം അതിലെ ഒരു തട്ടയാണേ. ഇത് രീതിയിലേക്ക് വെച്ചിട്ട് നമ്മൾ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇതാണ് അൺലിമിറ്റഡ് നെയ്ച്ചോറ്. വയറ് വീർക്കുന്നത് വരെ കഴിക്കാം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി നിങ്ങൾക്ക് കാണാൻ പോണ വേറൊരു സാധനമാണ് നമ്മുടെ തവ ചിക്കൻ അല്ലെങ്കിൽ ചിക്കൻ പൊള്ളിച്ചത് എന്ന് പറഞ്ഞാൽ എണ്ണ വളരെ കുറച്ച് വെച്ചിട്ട് നമ്മൾ മീൻ തവയിൽ ചെയ്യൂലേ, തവ ഫ്രൈ എന്ന് പറയും ഫിഷ്. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് ഇതിൻ്റെ സാരഥികൾ. ഒന്ന് സുലൈമാനും അബ്ദുൽ റസാഖ്. അബ്ദുൾ റസാഖ്. ഇനി നമുക്ക് മറ്റേ കാണാം. ഏതാണ്? ചിക്കൻ തവ, തവ ചിക്കൻ. ഇത് ഒരു പീസും ബാക്കി നെയ്ച്ചോറും. ആ ഇതിൽ ഒരു പീസ് നെയ്ച്ചോറുമാണ്. നെയ്ച്ചോറ് അൺലിമിറ്റഡ് ആണ്. ഇതൊരു പീസ് തവ. ഇത് ഉപ്പ് മഞ്ഞപ്പൊടി വെച്ച് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുക. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യണേ? പുഴുങ്ങി വെച്ച സാധനത്തിന് കല്ലുമായിട്ട് വേവിച്ചാൽ അടിച്ച് പരത്തറാം. ഇതെന്താണ് സാധനം? തടിക്കട്ട. മരത്തിന്റെ തടിക്കട്ട കൊണ്ട് ഇടിക്കും. കമ്പനി മസാല. ഇത് ഇതിന്റെ കൂട്ട് നമുക്ക് പറഞ്ഞു തരൂല, അതൊരു രഹസ്യമാണ്. ശരി. ഓ, അതിൽ സവാള ഇടും. നാടൻ വെളിച്ചെണ്ണ ചക്കിലാട്ടി വെളിച്ചെണ്ണ. ആ തിരിച്ചിടും. എന്താണ്? അപ്പൊ ഇതിനകത്ത് എന്തുണ്ട്? വെയിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇതിലും കൂടെ കയറി പെട്ടെന്ന് രണ്ടും കൂടെ പ്രസ്സായി കൊള്ളു. ഒരു ഉഗ്ര ടെക്നോളജിയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇതുവഴി പാസ് ചെയ്ത സമയത്ത് ഈ ചിക്കൻ പൊള്ളിച്ചതെന്ന് പറയുമ്പോൾ നമ്മുടെ ഫിഷ് പൊള്ളിച്ചത് എന്റെ റെസ്റ്റോറന്റിലുണ്ട്. പക്ഷെ ഇതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുള്ളൂ. ഇത് കൊള്ളല്ലേ സാധനം. ഇനി തിരിച്ചിടൂ. ഇല്ലല്ല, ഇനി തിരിച്ചിടും. തിരിച്ചിട്ട് വീണ്ടും ഒന്നും വയ്ക്കും. വയ്ക്കൂല. അപ്പൊ കറക്റ്റ് പാകമായിരിക്കും. അതൊന്ന് ഉഗ്ര സാധനമാണ് കേട്ടോ. അപ്പൊ ഇതിന് വെയിറ്റ് ഇതിനകത്തുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ കറക്റ്റ് ആയിട്ട് ചൂട് കയറും. ആ അപ്പൊ ഇത് കൃത്യമായിട്ട് വേവുകയും ചെയ്യും. ആ ഇതിന് വെയിറ്റ് എടുക്കുകയാണ്. വീണ്ടും കൊടുക്കും. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനം. അപ്പൊ ഈ മസാല, ഈ മസാലയാണ് ഇതിന്റെ പൊള്ളിച്ചെണ്ണ. ഫുള്ള് വെളിച്ചെണ്ണ. ആ ഫുള്ള് വെളിച്ചെണ്ണ തന്നെയാണ്. ഓ, ഒരു ലെയറായിട്ട് എടുക്കും. എന്റെ പൊന്ന്. ചൂട് ചുക്കൻ, ചുക്കൻ എന്ന് ചൂട് ചിക്കൻ മതി. ആ ചൂട് ചിക്കൻ പൊള്ളിച്ചതും എന്താ ആവി പറക്കുന്ന നെയ്ച്ചോറും, ആവി പറക്കുന്ന നെയ്ച്ചോറും ചൂട് ചിക്കൻ പൊള്ളിച്ചതും മതി മതി മതി. ഓ, ചങ്ങായി മസാല ഒരു രക്ഷമല്ലേട്ടോ.
കഴിക്കണമെങ്കിൽ ഈ സാധനം ചൂടോടുകൂടി തന്നെ കഴിക്കണം. സുലൈമാനല്ല, നിങ്ങൾക്ക് അനുമാനാണ്, സുലൈമാനല്ല. മസാല ഒരു രക്ഷയില്ല, അതൊരു ചൂടും പിന്നെ ടേസ്റ്റും ഭയങ്കര ചൂട് കേട്ടോ. എന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ചിക്കൻ പൊള്ളിച്ചതും ഈ നെയ്ച്ചോറും ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. അപ്പം നിങ്ങൾ ഈ മെയിൻ റോഡിലൂടെ പോകുമ്പോൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക, നമ്മുടെ ഈ അൺലിമിറ്റഡ് ഫെബിൻസ്, ഫെബിൻസ് സ്ഥലം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പുത്തനത്താണി ടൗണിൽ തന്നെയാണ്, പുത്തനത്താണി ടൗണിൽ തന്നെയാണ് ഫെബിൻസ് എന്ന് പറയുന്ന ഈ സ്ഥലം. അൺലിമിറ്റഡ് ഏത് ഹൈവേ മാർക്കറ്റ്, ആ ഹൈവേ മാർക്കറ്റ്. ഒരു രക്ഷയില്ലാത്ത സാധനം. ഞാൻ ഒരു കഷ്ണം കഴിക്കാൻ വേണ്ടി ഇത്രയും നേരം നോക്കി കേട്ടോ. കാര്യം ഇത് കേരളത്തിലെ വളരെ പ്രശസ്തമായ ചമ്രവട്ടം പാലമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ചമ്രവട്ടം പാലത്തിൻ്റെ വശങ്ങളിൽ കാണുന്ന മനോഹരമായ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ നമുക്ക് ഇന്ന് സ്ട്രീറ്റ് ഫുഡിൽ ഒന്ന് പരിചയപ്പെടാം. ഇനി ചക്കരവള്ളി പാലത്തിൻ്റെ വളരെ പ്രശസ്തമായ റെസ്റ്റോറൻ്റാണ് കഫേ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. കഫേ ബ്രിഡ്ജിൽ നമ്മൾ ഈ കാണുന്നത് പോലെ നാടൻ സാധനങ്ങളും ഒപ്പം ഈ പറഞ്ഞ പോലെ ഷവർമ, ഷവായി, ഈ പറഞ്ഞ ഒത്തിരി ഐറ്റം ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ വന്നപ്പോൾ ഇത്തിരി താമസിച്ചുപോയതുകൊണ്ട് ബാക്കിയുള്ള സ്നാക്സും കാര്യങ്ങളും എല്ലാം തീർന്നു പോയി അല്ലേ. പിന്നെ ജ്യൂസുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഐറ്റംസ് എല്ലാം നിങ്ങളൊന്ന് കണ്ണിറയെ കണ്ടു നോക്കും. ഇത് ഒരു ഷോപ്പാണ്, സ്നാക്സ് ബേ എന്ന് പറയുന്നത്. സ്നാക്സ് ബേയിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഒരുപാട് ഐറ്റംസ് വേണമെങ്കിൽ നമുക്ക് കയറി ഒന്ന് കാണാം. ഓക്കെ. ചിക്കൻ റോള്, ബാക്കിയൊക്കെ കഴിഞ്ഞു. ഓരോ ഒരു ദുബായ് ചായ അടിച്ചേ. ഒരു ദുബായ് ചായ എന്ന് പറഞ്ഞ സാധനം ഇതാ ഇവിടെയുണ്ട്, നോക്കട്ടെ, അടിച്ചു നോക്കട്ടെ. കുങ്കുമം ഇട്ട ദുബായ് ചായ, കുങ്കുമം ഇട്ട ദുബായ് ചായ. ഈ നമ്മൾ പഴയ കട്ടൻ ചായ ചായ എടുക്കുന്ന അതേ ഗ്ലാസ്സിലാണ് ഇതിനകത്ത് വരുന്നത്. ആ ഇനി കാശ്മീരി ചായ, ഏലക്കപ്പൊടി, ആ റോസ്, ആ റോസ്, ആ ബദാം പിസ്ത, അതിൻ്റെ മേളിലിടും കുങ്കുമപ്പു. കാശ്മീരി ചായ, കാശ്മീരി. ഇത് പഴംപരി പോലത്തെ വേറെ സാധനം കാണുമ്പോൾ തന്നെ കൊതി വരണം. പഴം നിറച്ചത് ഉക്ര സാധനമുണ്ടോ? നമ്മളിപ്പോൾ രണ്ട് ചായ കണ്ടുള്ളൂ, ഇത് അടിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. ഇനി പലതരത്തിലുള്ള ചായകൾ അത് ഇവിടെ അതിനകത്ത് കിട്ടും. അതിൻ്റെ മസാലകളാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്ന സാധനം. ഇനി ചങ്ങനകുളം പാലത്തിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന മറ്റൊന്നാണ് ഫുഡീസ് എന്ന് പറയുന്നത്. ഫുഡീസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദോശയാണ് ഇവിടുത്തെ സ്പെഷ്യലൈസേഷൻ. ഇപ്പോൾ നമ്മൾ അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നല്ല ഡബിൾ ഓംലെറ്റ് ആ ദോശയിൽ ഇങ്ങനെ മുരിഞ്ഞ് കിടക്കുന്നതായിട്ട് കാണാം. ഇനി ഫുഡീസിൻ്റെ ദോശഘട്ടമാണ്. നല്ല വലിയ വലിയ തവയിൽ ദോശക്കല്ലിൽ പരത്തി ചുട്ട ദോശ ഭയങ്കര രസമാണ്. അതിൽ നെയ്യ് ഒഴിക്കും, നെയ്യ് ഇങ്ങനെ തൂവി ഒഴിച്ചതിന് ശേഷം ഇത് അല്പം നല്ല രീതിയിലൊന്ന് റെഡിയായതിന് ശേഷം ഇതിനെ ചുരുട്ടി മടക്കി അങ്ങോട്ട് എടുത്ത് അതിൽ ചട്നിയുണ്ട്, സാമ്പാറുണ്ട്. അല്ല ഇത് നമ്മൾ നേരത്തെ കണ്ടത് ഇതാണ്. പിന്നെ അടുത്ത് മസാല ദോശയുണ്ട്. പിന്നെ ഓംലെറ്റ്, ഓംലെറ്റ് എന്ന് പറഞ്ഞാൽ നല്ല എന്താണ് നല്ല പാത്രത്തിൻ്റെ പരുവത്തിൽ റൗണ്ടാക്കി നല്ല മനോഹരമായിട്ട് തരും. നല്ല ചൂട് ഓംലെറ്റ്, ചൂട് ഓംലെറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ചൂട് ഓംലെറ്റ്. പിന്നെ ഇവിടെ ചിക്കൻ ദോശയുണ്ട്, മസാല ദോശയുണ്ട്, പ്ലെയിൻ ദോശയുണ്ട്, പിന്നെ വേറെ ഏതുണ്ട്, മുട്ട ദോശയുണ്ട്. ദോശയുടെ വെറൈറ്റി സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇത് ചിക്കൻ ദോശയാണ്. ചിക്കൻ ദോശ എന്ന് പറഞ്ഞാൽ ചിക്കൻ എന്താണ് ബോൺലെസ് ചിക്കനാണ് ഇതിനകത്ത് ചെയ്യുന്നത്. ചിക്കൻ ദോശയുണ്ട്, മസാല ദോശയുണ്ട്, പ്ലെയിൻ ദോശയുണ്ട്, എഗ്ഗ് ദോശയുണ്ട്, പിന്നെ ബീഫ് ദോശയുണ്ട്, മട്ടൻ ദോശയുണ്ട്. ഇത് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ വെച്ചിട്ടുള്ള ചിക്കൻ ദോശയാണ്. ആ ഒരു ചിക്കൻ ദോശ കഴിക്ക്, നല്ല ചൂട് ചിക്കൻ ദോശ കേട്ടാ. അയ്യോ കഴിക്ക്, വാ വാ മക്കൾ വാ.
നല്ല രീതിയിൽ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്ന കൂട്ടത്തിലുള്ളവനാണ്. എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം. ഒരുപാട് സ്നേഹം എല്ലാവരെയും, ഒരുപാട് ഇഷ്ടം. നല്ല മഴയുണ്ട്. ചമ്മറവട്ടം പാലത്തിനടുത്തുള്ള കർമ്മ റോഡിലെ കാമരൻ എന്ന് പറയുന്ന നല്ല ഒരു സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന ഒരു നല്ല സ്ഥലമാണിത്. അത് നമ്മുടെ കപ്പ ബിരിയാണിയാണ്. കടുക് താളിച്ച കപ്പയെ എടുത്തതിന് ശേഷം അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നത് കണ്ടോ. മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് അത് ടവയിലാണ് ചെയ്യുന്നത്. അത് നല്ല ഗ്രേവി പരുവത്തിൽ ആവും. പിന്നെ അതിങ്ങനെ ഇളക്കി അത് കുഴഞ്ഞ് നല്ല പരുവത്തിലായതിന് ശേഷം അതിലേക്ക് സ്റ്റോക്ക് വാട്ടർ. സ്റ്റോക്ക് വാട്ടർ എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പോത്തിൻ്റെ കറിയുടെ സ്റ്റോക്ക് വാട്ടറാണ്. അത് വീണ്ടും ഒഴിച്ച് അതിനകത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി നല്ല ചൂട് പരുവത്തിലാക്കി പ്ലേറ്റിലേക്ക് ഇതാ വച്ച് അതിൽ സവാള എല്ലാം കൂടെ വെച്ച് അങ്ങ് സെർവ് ചെയ്യുന്നു. പിന്നെ ഇതാ ഇത് ബോട്ടിയാണ്. ബോട്ടി പിന്നെ അതുപോലെ തന്നെ പൊറോട്ടയുണ്ട്. ആ ഉഗ്രകട്ട ചാമറിൻ്റെ നമ്മുടെ ചമ്പറവട്ട പാലത്തിൻ്റെ തൊട്ടിപ്പുറത്ത് ഈ പറഞ്ഞതുപോലെ കർമ്മ റോഡിലുള്ള നല്ല വൈകുന്നേരങ്ങളിൽ ഫുഡ് കിട്ടുന്നത് നല്ല കട്ടജ. മഴ, പ്രത്യേകിച്ച് ചാറ്റൽ മഴ, കട്ടൻ ചായ, ജോൺസൺ മാഷ്, ഈ മൂന്നെണ്ണം കൂടെ കൂടിക്കഴിഞ്ഞാൽ മലയാളിയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞുള്ള ജോൺസൺ മാഷാണ്. കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇരുതിൻ്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷപൂർണിമേ. നല്ല നമസ്കാരം, ഒരുപാട് സ്നേഹം, ഒരുപാട് ഇഷ്ടം. എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു.